കിയറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു സൂപ്പർ കറിയുമായിട്ടാണ്. ഇതെന്താണ് കറിയെന്ന് എല്ലാവർക്കും വഴിയെ മനസ്സിലാവും. ഇങ്ങനെ തിളച്ചിങ്ങനെ മറിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ കറി കാണാൻ എത്തിയിരിക്കുന്ന എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അങ്ങനെ ആ മീനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മേടിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ തെരണ്ടി എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് തരുകയാണ്. ആ മേടിച്ച മീൻ മേടിക്കുന്ന ആൻറ്റി തന്നെ കട്ട് ചെയ്ത് തരുവാണ്. മീൻ മേടിക്കുന്ന ആൻറ്റി അല്ല, മീൻ വിൽക്കുന്ന ആൻറ്റി. അപ്പോൾ ഇത് ദഹനത്തിന് നല്ലതാണെന്നും എന്താ എല്ലുകൾക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് സംഭവം ക്ലീൻ ചെയ്തൊക്കെ തരുന്നുണ്ട്. മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി മുറിച്ച് തന്നു. ഇനി നമുക്ക് വാഷ് ചെയ്ത് കറി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കറി വെച്ചിട്ട് വന്നാലോ പോവാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ വറുത്തരച്ച കറിയാണ് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതായത് ഒരു അത്യാവശ്യ ഒരു വലിപ്പമുള്ള ഒരു തേങ്ങയുടെ 1¼% തേങ്ങയുണ്ട്. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല രീതിയിൽ ചെറുതീയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറക്കുമ്പോൾ കരിയരുത്, പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും മീൻ കറിക്ക്, അതിൻ്റെ സ്വാദുണ്ടാവില്ല. ചെറുതീയിലിട്ട് നല്ലപോലെ ഇളക്കി, അടുത്ത് തന്നെ നിന്ന് ഇളക്കി അത് നമുക്ക് വറുത്തെടുക്കാം. ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി, 3 സ്പൂണോളം മല്ലിപ്പൊടി, 2 നുള്ള് ഉലുവാപ്പൊടി, 3 സ്പൂണോളം കാശ്മീരി മുളക് പൊടി എന്നിവയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം. ആ ഒരു ചട്ടിയിലുള്ള ചൂട് കൊണ്ട് നമുക്ക് ആ മുളക് പൊടിയും
ഇട്ട മസാലാസ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. പൊടികൾ ഇടുന്നതിന് മുമ്പ് തേങ്ങ റെഡിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോൾ ആ ചൂടത്തിരുന്ന് അത് ആ പൊടികളൊക്കെ ഒന്ന് സെറ്റായിക്കോളും. അപ്പോൾ നല്ലപോലെ നമ്മൾ സ്റ്റൗവിൽ തന്നെയാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ തേങ്ങായും എല്ലാ മസാലാസും ഇട്ട സംഭവം റെഡിയായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടിയുടെ ടേസ്റ്റും കൂടെ നല്ലതാണ്. ഇത് വളരെ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളത്തിൽ വയ്ക്കാം. വറുത്തരച്ച് വയ്ക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം നമുക്കിത് അരച്ചുകൊണ്ട് വരാം. നമുക്കിനി കറി വെച്ച് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്ത് വെക്കുക, സ്റ്റൗ ഓൺ ചെയ്യുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി, ഉപ്പ് എന്നിവ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ വഴഞ്ഞതിന് ശേഷം നമുക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് വഴണ്ട് ഒന്ന് ഉടഞ്ഞോട്ടെ, തക്കാളികളൊക്കെ ഒന്ന് ഉടഞ്ഞോട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ജാറ് കഴുകി ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് നമുക്ക് അതിൻ്റെ ചാറ് പാകമാക്കി എടുക്കാം. നമുക്ക് എത്ര വെള്ളം വേണോ, എത്ര കുറുക്കിയെടുക്കണോ അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാം. അതനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. അതിനുശേഷം നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് നോക്കി അടച്ച് വെച്ച് നമുക്കത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചാറൊക്കെ നല്ലപോലെ തിളച്ച് ഉപ്പൊക്കെ പിടിച്ച് കുറുകിയ ശേഷം നമ്മുടെ കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി അതൊന്നുകൂടെ ഒന്ന് മീൻ വേവുന്നത് വരെ നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതനുസരിച്ച് നമ്മുടെ ചാറ് കുറുകി കിട്ടുകയും ചെയ്യും. മീനിട്ട ശേഷം തിളച്ച് വന്നിട്ടുണ്ട്. ആ മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ ആ സമയത്ത് ഒന്നുകൂടി ടേസ്റ്റ് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ഇടുക, ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച തിരണ്ടിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. തിരണ്ടി തീയലെന്നോ തിരണ്ടിക്കറിയെന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾഎന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോ കാണാൻ വന്ന എല്ലാവർക്കും
ശരി, ബിഗ് താങ്ക്സ്.